നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഫേസ് ടു ഫേസിലുള്ളത് യു എയിലെ എല്ലാ മലയാളികൾക്കും സുപരിചിതനായ ശ്രീ വി പി ശ്രീകുമാറാണ്. ഷാർജയിലെ അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയപ്പെടുന്ന പ്രിയപ്പെട്ടവരെല്ലാം ശ്രീകുമാറായിട്ടാണ് വിളിക്കുന്ന ശ്രീ വി പി ശ്രീകുമാർ, നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഇന്ന് ഇതൊരു കാഷ്വൽ രീതിയിലുള്ള ഒരു സംഭാഷണമായിട്ട് കൊണ്ടുവരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാര്യം യു എയിലെ ഓൾമോസ്റ്റ് എല്ലാ മലയാളികൾക്കും അങ്ങേ അറിയാം. ഇതൊരു കുറച്ചും കൂടെ അങ്ങേ ഒന്ന് പരിചയപ്പെടുത്തുവാനും ഒക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഈ സംഭാഷണം നടത്തുന്നത്. 30 വർഷമായി യു എയിൽ എത്തിയിട്ടല്ലേ? അത് ഒരു കമ്പനി തന്നെ, നാഷണൽ പെയിൻറ്റ്സ്. ഇന്ന് ഒരു 75 വർഷത്തെ ലെഗസിയുമായി അത് ലോകം മുഴുവൻ പെയിൻറ്റ് ചെയ്യുകയാണ് അല്ലേ, ഇന്ത്യ ഉൾപ്പെടെ. അതിലേക്ക് എത്തുന്നതിന് മുമ്പേ നാട്ടിലെവിടെയാണ്? ഞാൻ എൻ്റെ സ്വദേശം ശൂരനാടാണ്, കൊല്ലം ജില്ലയിൽ. കൊല്ലം ജില്ലയിൽ ശൂരനാടാണ്. ശൂരനാട്ടിൽ നിന്ന് ധാരാളം മഹത് വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്, അറിയാമായിരുന്നു. ശൂരനാട് കുഞ്ഞമ്പിള്ള, തെന്നല ബാലകൃഷ്ണപിള്ള, അങ്ങനെ ധാരാളം മഹത് വ്യക്തികൾക്ക് ജന്മം നൽകിയൊരു നാടാണ് ശൂരനാട്. പിന്നെ അതുകൂടാതെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിലെ ഒരു വലിയ നാഴികക്കല്ല് ശൂരനാട് സംഭവം. പണ്ട് ഒരു 2 പോലീസുകാരി ഒരു പോലീസ് ഇൻസ്പെക്ടറെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഭാഗമായി വെട്ടിക്കൊന്ന് പട്ടാളത്തിൻ്റെ തേർവാഴ്ച ഉണ്ടായ ഒരു സ്ഥലമാണ് ശൂരനാട്. കയ്യൂർ സംഭവം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അത്രയും പ്രാധാന്യത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ നവോത്ഥാന കാലത്ത് അല്ലെങ്കിൽ സാംസ്കാരിക മാറ്റത്തിന് ഈ ശൂരനാട് സംഭവം നല്ല പങ്ക് വഹിച്ചു. തീർച്ചയായിട്ടും. തോപ്പിൽ ഭാസി അറിയാമല്ലോ, ഒടുവിലെ ഓർമ്മകൾ പുസ്തകമൊക്കെ അതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഒടുവിലെ ഓർമ്മകൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഇങ്ങോട്ടേക്കുള്ള ധാരാളം മൂലധനം, അങ്ങനെയുള്ള നാടകങ്ങൾ സിനിമകളാക്കിയതും ഒക്കെ ഈ ശൂരനാട് സംഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ളതായിട്ടുള്ള. ശൂരനാട് രാജശേഖർ അല്ലേ, അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ എൻ്റെ നമ്മുടെ നടത്തിയ ഡിസ്കഷനിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൊല്ലം DCC പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, KPCC വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആർ ചന്ദ്രശേഖരൻ INDUCയുടെ അതെ 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 അദ്ദേഹത്തെ ഞാനൊരു ഷാർജയിൽ കണ്ടിട്ടുണ്ട്, ബന്ധുവാണ്. ഓ ശരി. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയപരമായി ഒരുപാട്, ഒരു രാഷ്ട്രീയത്തിന് മാത്രമല്ല എല്ലാത്തിനും രാഷ്ട്രീയത്തിനും കോൺഗ്രസിന്റെ സൗമ്യതയുടെ മുഖം എന്നറിയപ്പെടുന്ന തെന്നല തെന്നലയുടെ സ്ഥലമാണ് അവിടെ. പിന്നെ എങ്ങനെയാണ് പുള്ളിക്ക് തെന്നല എന്നുള്ളത്? തെന്നല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ്. അതുകൊണ്ട് പലർക്കും അറിയില്ല അദ്ദേഹം ശൂരനാട് സ്വദേശിയാണ്. ഓ ശരി, ഓക്കെ. അപ്പോൾ അങ്ങനെ ചരിത്രപരമായി സാംസ്കാരികപരമായി ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. കുടുംബത്തെ പറ്റി എന്ന് പറഞ്ഞു. എൻ്റെ കുടുംബം അച്ഛനും അമ്മയും മരിച്ചുപോയി, ജ്യേഷ്ഠനുണ്ട്, ഒരു ചേച്ചിയുണ്ട്. ഞാൻ ഏറ്റവും ഇളയതാണ്. ഓക്കെ. ജ്യേഷ്ഠൻ എല്ലാ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത് നാട്ടിലുണ്ട്. ഇവിടെ വൈഫും മോളും അല്ലേ? മോളും എനിക്കൊന്ന് മോൾ ഇവിടെ വന്നിട്ടുണ്ടോ? മോൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. മോളുടെ വിവാഹം കഴിഞ്ഞു. മോളുടെ ഹസ്ബൻഡ് നേവിയിലെ ലെഫ്റ്റനന്റ് കമാൻഡറാണ്. ഓ ശരി. ബോംബെ ബേസ്ഡാണ്. ഓക്കെ ഓക്കെ. ഒരു മോള് മാത്രം. അപ്പോൾ എങ്ങനെയാണ് ദുബായിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു 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 ജീവിതം ഉണ്ടായിരുന്നു, ഒരു പ്രൊഫഷണൽ ലൈഫ് ഉണ്ടായിരുന്നല്ലോ? അത് ഞാൻ ബേസിക്കലി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കെമിസ്ട്രി. ഓ ശരി. ഓർഗാനിക് കെമിസ്ട്രി സ്പെഷ്യലൈസേഷനിൽ MSc കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അങ്ങനെ നാട്ടിൽ ബെൻസിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചു തുടങ്ങി. നാട്ടിൽ അന്നൊക്കെ ഒരു കോളേജ് അധ്യാപകനാകുക എന്നുള്ളത് തീർച്ചയായിട്ടും ആ സമയത്ത് ഏറ്റവും പ്രസ്റ്റീജിയസ്. ഞാൻ PG കഴിഞ്ഞിട്ടൊരു 2 വർഷത്തോളം ട്യൂട്ടോറിയൽ പ്രസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്തു. അപ്പം അതിനുശേഷം ജോലി അത്ര എളുപ്പമല്ലായിരുന്നു. അപ്പോൾ ഞാൻ ബോംബെക്ക് വിട്ടു. ബോംബെയിലെത്തി. ബോംബെ പെയിൻറ്റ്സ്, അതായത് ഇവിടുത്തെ ഹെമ്പൽ പെയിൻറ്റ്സ്, ഡെൻമാർക്ക്. ഓ ഹെമ്പൽ പെയിൻറ്റ്സ് അറിയാം. അത് അവരായിരുന്നു ലൈസൻസീസ്. അവിടെ വർക്ക് ചെയ്തിട്ട് ആ എക്സ്പീരിയൻസിലാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ കഴിഞ്ഞ 30 വർഷത്തിൽ ഒരു ഗ്രാജുവലായ ഒരു വലിയ ഗ്രോത്ത് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ലൈഫിൻ്റെ അപ്പുറത്തേക്ക് ശ്രീകുമാറേട്ടൻ നിറഞ്ഞു നിൽക്കുന്നത് സാംസ്കാരിക രംഗത്താണ്. ഇപ്പോൾ ശാരദ ഇന്ത്യൻ അസോസിയേഷനുമായിട്ടും അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് കോളേജിൻ്റെ ദേവസ്വം ബോർഡ് കോളേജിൻ്റെ അലുമിനി രക്ഷാധികാരിയാണ്. അങ്ങനെ സാംസ്കാരിക രംഗത്ത് ഒരു ശാരദയിൽ ഒഴിവാക്കപ്പെടാൻ കഴിയാത്ത ഒരു പേരാണ്. എടുത്തു പറയത്തക്ക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? കഴിഞ്ഞ 30 വർഷം ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ധാരാളമുണ്ട്. കോവിഡ് കാലത്ത് 2020 മാർച്ചിന് ശേഷം, ഏപ്രിൽ മെയ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടുന്ന് ശരിക്കും നാട്ടിലാണ് Covidinte oru Suracha, Covid Nedreula, Suracha in Mrs. Chilna, Urugutam, Natlake, Poan, Rivadilla, Flight Lam, Stop either in the sun and dial. Rather, frantic ticket and a wood ticket, or ticket in invented. Angravite Gastapetal, Butumutin, Pasamataka, Mikar, Association, the kind of number would the Tabiliki. Ticket sponsor and free ticket would can ticket every angle available at the Pudukan, okay, to Tharada Alkari. Namade on the Palagarangal when Kerem Srimar and about ticket WMC might be put or Kazan, really. A cuff WMC Ella Ella, the Malayalam person on the Chuke, Charata Kasha, Shardaling, the Belen, Samskari and the Srimar and Ulva Kapadangariata would pair. But the professional National Paints. Nanapati, Mansaki, Rotnal was from Mumbai, Cheredi Torangia, or Sambovina, Uere, Tumaria, paint manufacturers. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ 30 വർഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 40 വർഷം കൊണ്ട് യുഎൽ ഇത്രയും വലിയ ഒരു വളർച്ച നാഷണൽ പെയിന്റ്സ് നേടിയത് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന അന്തരിച്ച ശ്രീ സലീം എഫ് സായിഖ് അദ്ദേഹമാണ് ഇതിന്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് അദ്ദേഹം 77 1977 ൽ ജോർഡനിൽ നിന്ന് ഇവിടെ വന്ന് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് നാഷണൽ പെയിന്റ്സ് അന്ന് അദ്ദേഹം ഒരു ചെറിയ ഷെഡിൽ കൈകൊണ്ട് പെയിന്റ് മിക്സ് ചെയ്തു അദ്ദേഹം തന്നെ വണ്ടി ഓടിച്ച് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് യുഎയുടെ ഒരു അഭൂതപൂർവമായ ആ ഒരു വളർച്ചയുടെ കാലഘട്ടം ഉണ്ടല്ലോ 80കൾ 90കൾ ഒക്കെ ആ സമയത്ത് 2007 2008 വരെ 2008ലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ ലീമാൻ ബ്രദേഴ്സ് ഒക്കെ ഫസ്റ്റ് റെസഷൻ ഒക്കെ ചെയ്യുന്ന ഫസ്റ്റ് റെസഷൻ അതുവരെ ഗ്രാഫ് യുഎയുടെ പുരോഗതിയുടെ ഗ്രാഫ് മുകളിലേക്കായിരുന്നു അപ്പോൾ അതോടൊപ്പം ഞങ്ങളും വളർന്നു നാഷണൽ പെയിന്റ്സ് യുഎയുടെ വളർച്ചയ്ക്ക് നിറം ചാർത്തി എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിഷണറി ആയിരുന്നു ഒരു വലിയ കഠിനാധ്വാനിയായിരുന്നു അദ്ദേഹം ഒരു ബില്യനെയർ ആയപ്പോൾ പോലും രാവിലെ 9 മണിക്ക് ഓഫീസിൽ വന്നാൽ രാത്രി 11 മണിക്കൊക്കെ ആയിരിക്കും വീട്ടിൽ പോവുക ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ അഭിമാനമായിരുന്നു ഈ കമ്പനി കൊണ്ടുവന്ന് കാണിക്കുക നമ്മുടെ ഫെസിലിറ്റീസ് കൊണ്ട് കാണിക്കുക വർഷത്തിലാകെ കൂടി ഒരു 1-2 പ്രാവശ്യം അദ്ദേഹം ബ്രേക്ക് എടുക്കാറുള്ളൂ അത് സ്വിറ്റ്സർലൻഡിലോ അങ്ങനെ എവിടെയെങ്കിലും ജർമ്മനിയിലോ ഒക്കെ ഒരു 10 ദിവസം 15 ദിവസം പോയാൽ ഇവിടെ പോകുന്നത് ഓഫീസിൽ നിന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ലഗേജ് വീട്ടിൽ നിന്ന് ഓഫീസിൽ വരുന്നു അവിടുന്ന് ഡ്രൈവർ അദ്ദേഹത്തിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു എയർപോർട്ടിൽ നിന്ന് നേരെ തിരിച്ചു വരുന്ന ഓഫീസിലോട്ടായിരുന്നു വലിയൊരു എന്താ പഠിക്കാനുള്ളൊരു ഒരു ഡിക്ഷണറി തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രൂഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ ഇപ്പോൾ ഷാർജയിലെ ഏത് പ്രൊജക്റ്റും അതിൽ നാഷണൽ പെയിൻസ് ഉണ്ടായിരിക്കണം അത് അദ്ദേഹത്തിന് അതൊരു വലിയ വാശിയായിരുന്നു ഈ ലീഡർഷിപ്പ് ഡിസിഷൻ ടേക്കിങ്ങിന് വലിയൊരു പങ്കുണ്ട് ചില പ്രൊജക്റ്റുകൾ നഷ്ടത്തിലെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ വേറെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ അലോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അലോ ചെയ്യത്തില്ല അതിനിപ്പോൾ റേറ്റ് കട്ട് ചെയ്ത് എടുക്കേണ്ടി വന്നാൽ അദ്ദേഹം എടുക്കും അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പിന്നെ നമുക്ക് കണ്ടുപഠിക്കാനുള്ള ധാരാളം പാഠം പ്രദേശം തന്നെ ഈ കമ്പനിയുടെ പേരിൽ അറിയപ്പെടുക നാഷണൽ പെയിന്റ്സ് എന്ന് പറയുന്നത് ഷാർജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടൊരു പോയിന്റായി മാറി ട്രാഫിക് കൊണ്ട് മാത്രമല്ല ഇപ്പോൾ ട്രാഫിക്കാണ് നാഷണൽ പെയിന്റ്സിൻ്റെ ഏറിയ വലിയ ട്രാഫിക് അല്ല അവിടെ ഇന്ന റെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു കമ്പനി തന്നെ ഒരു 77 തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനം 45 വർഷത്തിന് ഇപ്പുറം നമ്മൾ നോക്കുമ്പോൾ അതൊരു പ്രദേശം ആ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നൊരു വലിയ വലിയ സംഭവമാണ് അവിടെ ഒരു പ്രത്യേകിച്ച് പെയിൻറ്റ് പോലെ ഇച്ചിരി ഹസാഡസ് ആയിട്ടുള്ള ഒരു അല്ലേ ഞാനൊരു ഇൻഷുറൻസുകാരനാണ് നമ്മളൊരു കെമിസ്റ്റാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഭാഷയിൽ ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയലാണിത് അതിനെപ്പോലും വളരെ സേഫായിട്ട് കൊണ്ട് ഇത്രയും കാലം കൊണ്ടുവരിക എംപ്ലോയീസിനെ എല്ലാം ടേക്ക് കെയർ ചെയ്യുക അതിലുപരി ആ ഒരു സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ ഇപ്പോൾ ഞാൻ അറിഞ്ഞത് അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ശ്രീകുമാർ ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നത് നാഷണൽ പെയിൻസ് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജറായിട്ടാണ് ഞങ്ങൾ മലയാളികൾക്കെല്ലാം വളരെ അഭിമാനിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണത് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലം മുമ്പ് ഞാൻ കേട്ടത് ഹൈ റേഞ്ചിലൊരു പള്ളിയുണ്ട് ഇവിടുത്തെ നാഷണൽ പെയിൻറ്റ് ഷാർജയിൽ നിന്ന് അവിടെ പോയിട്ട് ആൾക്കാരെ അറേഞ്ച് ചെയ്ത് ആ പള്ളി മുഴുവൻ ഫ്രീ ആയിട്ട് മെറ്റീരിയലും എൽ കംപ്ലീറ്റ് ഏതാണ്ട് 10 ലക്ഷത്തോളം Chipet and other company, and the Udamason, George Thomas, or any Vecti, Yangala, very much Pogunu, either E. Job Pedicanala, Desaturudi, after the father, Chatana Tachan, Nana the Harapan. The Hamara Pujana Samuel Rachan and the Hampernum Saras and Yankur Prasula, Sara Vidata, Edavakare, Sarna convinced Yanka, the job is yours. Atharayul. Yangan is not about the Haranala, Polica, Adathan, allegation, Sajavashavadon, Alangla, Parajavala, Kundunu, Adam Sharjay, the company Wundunu, the allegation, the recommended at the Hammer safe to play. Some Sarika, Adokar, some like in the Langanata. Upon an Adokar, Languda, Yogam Blichuti. I Yogatil, Nan, edited the Sirika Sharata, Pasaki, and I never Taralan, Chojingle, which it and Shasamuti can servitude. Tharalan company alone, and then Ningalakandana advantage. Adanganiani, Dingan, Tharalan pointed. Adanakanyan, Valere, Santosha Turudi, Valere, Saubimite, Gandichu, Pausanam, Avere, Chachan, Chatana Tachan, one of them, they were any Sarbaram like some such in England, they make a theremin, Ningadadon. Upper Ausan Polisheri, National Paints. Angan and Yangle, Abdon contract arrange it. Jordan Lev Salatoria, Ulcheria Company, Idiki arrange Kanjar, but only painted over by other with them. Yangle is a painted Valare Hangiata in American Poem Carn. I put him under Arvasha, a stone finisher. I would have a speciality. I free acting of the Parthim. Upper Jamberja either Valare Hangai to the Chedu, either lunch either last till Ausanata summit isn't a wood cardinal venture upon the level. Venture pin everybody choose our in the Parana. Then the payment on the credit payment credit terms on dial. A pachal ponum and the Oranapajan and MD at the Anvatri and the Jamberja were the Chedu Trundalo. Bother. I think they would card nothing and Buana, Panana, that and Chuchu, Sarverundo. Illa Jam, Veranilla, Sri Boyamadi, and a Sri Navlik, Sri Boyamadi, in Oran. And the Varanita, and Ruchu, and I had a Paisacretu, Ambrilla, Paisacretilla, Paisa, and you credit terms on the very patient and get the Panyan, will share them. He payment in a petty what they concerned about the two good Leonolas, and they had to choose again. Apparently, the Baranada, the Gaiji, I think free I to declare that. The tenor or neither clear declare Venturipin declare Yanana Venturipin Bui. I wrote in the Paradilla. And the Varata Venturipin and Pangar to allow San Atom and a stage lake village at some village or National Paints and painted the National Paints on a Laria. Other day, manager Sri Masarne and Vedi Lake Village. I was able to declare some sorry. I was able to declare that MD is paint free. National Paints and Moonwasam Pogan. In not in the Melissa made the bomber nowadays, we didn't painting a material carrying lunch in the Janka to the Nangali paint could come matramala. The best price will paint would not open the name. Ningaka Chay and Lalkar would Nanga guarantee like Chedu, Apolana Purno, the other bit in the picture. Nan charged at the session, Anganu set up our Dakitunda. Namala paint. Video painting and the Talperio Lada, Yangala, Bantha Janglamet, Bantha Petra, Yangala, as a turnkey project at Motto at the നമുക്ക് വിശ്വാസമുള്ള നമ്മുടെ മോണിറ്ററിംഗിൽ അല്ല നമ്മുടെ സൂപ്പർവിഷനിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടയ്ക്ക് അറിയായിരിക്കും നസീർ വെളിയിൽ അദ്ദേഹത്തിൻ്റെ പെരുന്നാഗപ്പള്ളിയിലുള്ള വില്ല വളരെ പോഷായിട്ട് അദ്ദേഹം ചെയ്തൊരു വില്ലയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ സൂപ്പർവിഷൻ അദ്ദേഹത്തിനെ ഇങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് അതൊരു വലിയൊരു ആശ്വാസമാണ്. കാരണം നമ്മൾ ചെറിയൊരു ലീവിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ മാക്സിമം 2 മാസം ലീവിന് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാന പ്രശ്നം പെയിൻറ്റ് വാങ്ങിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു ഇൻ്റർമീഡിയറി ഉണ്ടാവും, പ്രൈസിനകത്തൊരു ഹൈക്ക് ഉണ്ടാവും. ഇത് അത് ഒഴിവാക്കുന്നു. ഒന്ന്, ഇടനിലക്കാർ ഒഴിവാക്കപ്പെടുന്നു. രണ്ടാമത്, കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ഇത് കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യാമെന്നുള്ളൊരു ഉത്തരവാദിത്വം. നമുക്കൊരു വലിയ ടെൻഷനാണ്, ഇതെങ്ങനെ ഒരു മാസം കൊണ്ട് ഈ വീട് പെയിൻറ്റ് ചെയ്യും, പെയിൻറ്റിങ് ചെയ്യാതെ എങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ ആളവിടെ വേണമെന്നില്ല, നിങ്ങൾ ചെയ്തു കൊടുക്കും. ഈ ഒരു ഫീൽഡ് ടു ബി ഫ്രാങ്ക് ഇതിനകത്ത് ഒത്തിരി ധാരാളം കള്ളത്തരങ്ങളും ചീറ്റിങ്ങും ഒക്കെ നടക്കാവുന്ന ഒരു ഫീൽഡാണ്. നമ്മളൊരു സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന നമ്മളെല്ലാം ലേമനാണ്. പെയിൻറ്റിനെ പറ്റിയൊന്നും വലുതായിട്ട് അറിയുന്നു ആൾക്കാരാണ്. ആ, നമ്മൾ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു നമ്മുടെ വീടിനടുത്തുള്ള ഒരു പെയിൻറ്ററെ വിളിച്ചിട്ട് പറയുന്നു ഇതുപോലെ നമ്മുടെ വീട് പെയിൻറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അവനൊരു എമൗണ്ട് അയാൾ കോട്ട് ചെയ്യുന്നു, 2.5 ലക്ഷമെന്നോ അല്ലെങ്കിൽ 3 ലക്ഷമെന്നോ ഒക്കെ പറയുന്നു. നമുക്ക് എന്താണെന്ന് പറയാം, ആ പെയിൻറ്റർ പറയുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഇത് ഇന്ന ബ്രാൻഡാണ് ഏറ്റവും നല്ലത്, നാഷണൽ പെയിൻസ് ആണ് നല്ലത് അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻസ് ആണ് നല്ലത് പറയുന്നു. ഇനി അവരോട് തർക്കിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം അവരെവിടെയെങ്കിലും ഇത് കാരണം പെയിൻറ്റിനെ പറ്റി വലുതായിട്ട് അറിയുന്ന ആൾക്കാരല്ല. അപ്പോൾ അവർ എവിടെയെങ്കിലുമൊക്കെ ഇത് നമ്മളെ വഞ്ചിക്കും. ഇതിനകത്തൊക്കെ കമ്മീഷൻ അങ്ങനെയുള്ള ധാരാളം പരിപാടികളുണ്ട്. അതാണ് പറഞ്ഞത്, ഇടനിലക്കാരെ ഒഴിവാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രമീകരണം ഇപ്പോൾ നാഷണൽ പെയിൻറ്റിലെ ശ്രീകുമാർ ഏട്ടൻ്റെ നേതൃത്വത്തിൽ ഷാർജ നാഷണൽ പെയിൻറ്റ്സ് കേരളത്തിൽ ചെയ്യുന്നത്. എങ്ങനെയാണ് അവർ കോൺടാക്ട് ചെയ്യുന്നത്? നാഷണൽ പെയിൻറ്റ്സിന് കേരളത്തിൽ നമുക്ക് ഓഫീസുണ്ട്, നമുക്ക് അങ്കമാലിയിലെ ഫാക്ടറി ഉണ്ട്. നമുക്ക് അവിടുത്തെ പ്രോഡക്റ്റുകൾ, അവിടുത്തെ ഫോർമുലേഷൻ, അവിടുത്തെ നമ്മുടെ ക്ലൈമാറ്റിക് ഇൻ്റർവ്യൂവിൽ ഇതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ശ്രീകുമാർ ഏട്ടൻ്റെയും കേരളത്തിലെ കോൺടാക്ട് നമ്പറും വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടെയുള്ള ഒരു ഡീറ്റെയിൽസ് പ്രേക്ഷകരെ അറിയിക്കാൻ ഞാൻ പ്രധാനമായി എടുക്കാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ എന്തുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നു ചോദിച്ചാൽ, ഇടനിലക്കാരും നമ്മുടെ പ്രവാസികൾ നാട്ടിൽ ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന ഒരു ദുരിതങ്ങളുണ്ട്, ഒരു ബുദ്ധിമുട്ടുകളുണ്ട്, നോക്കുകൂലി ഉൾപ്പെടെയുള്ള സംഭവം. അത് ഒഴിവാക്കുക, പ്രവാസികൾക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള പ്രവാസി ചാനലിൻ്റെ ഉത്തരവാദിത്വം എന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കുമോ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും നമുക്ക് അത് ബേസ്ഡ് ഓൺ സിസ്റ്റം, നമ്മൾ എന്ത് പെയിൻറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് 7 വർഷം തൊട്ട് 10 വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കുന്നത്. പൂപ്പലിനും എതിരെ അത് നമ്മുടെ നാട്ടിലെ പ്രോഡക്റ്റുകൾ, നമ്മുടെ അവിടെ വിൽക്കുന്ന പ്രോഡക്റ്റുകൾ ഇവിടുത്തെ പ്രോഡക്റ്റ് അല്ല, ഇവിടുത്തെ പോലെ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഫോർമുലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശ്രീകുമാരേട്ടൻ്റെ ഗ്യാരണ്ടിയാണ് തീർച്ചയായിട്ടും. എന്നെ വിശ്വസിക്കാമെങ്കിൽ നാഷണൽ പെയിൻസിനെ ശ്രീകുമാരേട്ടനെ നമ്മൾ 30 കൊല്ലമായിട്ട് വിശ്വസിച്ച ആ വിശ്വാസം അദ്ദേഹം ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഉണ്ടാവണമെന്നാണ് അദ്ദേഹം NTVയോട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും NTV കൊടുക്കുന്നൊരു വാക്കാണ്, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വിശ്വാസമാണ്. ഞങ്ങൾ പറയാൻ ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടുന്നത്. പ്രേക്ഷകർക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ടാവുക, NTV പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും അവർക്കെന്നുള്ള ചോദ്യം. ചെറിയ ഡിസ്കൗണ്ടോ കൊടുക്കുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, എന്നാലും NTV വഴി വരുന്ന ഏത് എൻക്വയറിക്കും നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നത്. സ്പെഷ്യൽ കൺസിഡറേഷൻ പ്രൈസാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. എനിക്ക് സംസാരിക്കാൻ ക്വാളിറ്റിയും സർവീസും എല്ലാം നമ്മുടെ കൺസിസ്റ്റൻ്റ് ആണ്, അതിനൊരു വ്യത്യാസമില്ല. പ്രൈസ് ഞാൻ ഈ സമയപരിമിതി പോലെ എനിക്കിവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു കെമിസ്റ്റായി അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി പ്രൊഫസറായി ഒരു UGC സ്കെയിലൊക്കെ റിട്ടയർ ആവേണ്ട ഒരാളാണ് അങ്ങ്. MSc കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഒരാൾ ഇന്ന് നാഷണൽ പെയിൻറ്റിൻ്റെ ഉന്നതങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ സഫലം ഈ പ്രൊഫഷണൽ ലൈഫ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹെമ്പൽ പെയിൻറ്റ്സ് ബോംബെയിൽ ഞാനൊരു R&D കെമിസ്റ്റ് ആകാനായിട്ടാണ് പോയത്. R&D കെമിസ്റ്റ് ആകാനുള്ള ഒരു 4 റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഫൈനൽ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ അതിൻ്റെ MD എന്നോട് പറഞ്ഞു, നിനക്കൊരു നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, നിങ്ങൾ സെയിൽസിൽ വന്നുകൂടെ? എന്തുകൊണ്ട് വന്നുകൂടാ? അപ്പോൾ അന്നൊക്കെ നമ്മൾ സെയിൽസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പിന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇൻഡസ്ട്രിയൽ പെയിൻറ്റ്സ്, മറൈൻ പെയിൻറ്റ്സ് ഇതൊക്കെ വിൽക്കുന്നതിന് ടെക്നിക്കൽ നോളജ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ നോളജ് ഉപയോഗിക്കാൻ പറ്റും, എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് അനുസരിച്ചിട്ട് ടെക്നോ കൊമേഴ്സ്യൽ ഫീൽഡാണിത്. പക്ഷേ പെയിന്റിനെ പറ്റി നല്ല വിവരമില്ലാതെ അറിവില്ലാതെ ഒരു സഫലമായ പ്രൊഫഷണൽ ലൈഫ് അത് കണ്ടിന്യൂ ചെയ്യാൻ ഇടയാവട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാഷണൽ പെയിൻറ്റ്സിലെ ശ്രീ ശ്രീകുമാർ, ജനറൽ മാനേജർ ഇന്ത്യ നാഷണൽ പെയിൻറ്റ്സ്, അദ്ദേഹം പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരോട് പറയുന്നത് വീട് പെയിൻറ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരമുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയിൽ കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതിലും നല്ല പ്രൈസിൽ നല്ല സർവീസിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നാണ്. അതോടൊപ്പം തന്നെ മുമ്പേ നമ്മൾ എന്താണ് കാഞ്ചിയാറിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൽ അവിടെയും കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങേക്ക് കഴിയട്ടെ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരിക. ഷാർജയിൽ നിങ്ങളുടെ അഭാവം ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. എന്തായാലും എൻ ഡി പിയുടെ ഭാഗത്തുനിന്ന്, ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് അങ്ങേക്കും നാഷണൽ പെയിൻറ് ഇന്ത്യക്കും പ്രത്യേകിച്ച് നാഷണൽ പെയിൻറ് കേരളയ്ക്കും എല്ലാവിധ ആശംസകളും. ഇവിടെ ഒന്നതിനും ഇൻ്റർവ്യൂ പങ്കെടുത്തതിനും വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.